കോവിഡ് കാലത്ത് അന്നം മുട്ടി നിൽക്കുന്ന ടാക്സി തൊഴിലാളികൾക്ക് ഇരുട്ടടി നൽകി കണ്ണൂർ വിമാനത്താവളം അധികൃതർ. എയർപോർട്ടിൽ എൻട്രി ഫീസിന്റെ പേരിൽ വാഹനങ്ങളിൽ നിന്ന് കിയാൽ നല്ലൊരു തുക ഈടാക്കുന്നത് മാസങ്ങളായി വരുമാനമില്ലാത്ത ടാക്സി തൊഴിലാളികളെ കഷ്ടത്തിലാക്കിയിരിക്കുകയാണ്. മുൻകാലങ്ങളിൽ കണ്ണൂർ എയർപോർട്ടിൽ ടാക്സികൾക്ക് 15 മിനിറ്റ് വരെ യാത്രക്കാരെ കയറ്റുന്നതിനും ഇറക്കുന്നതിനും ഫീസ് ഏർപ്പെടുത്തിയിരുന്നില്ല. ടാക്സി വാഹനങ്ങൾക്ക് 70 രൂപ, ട്രാവലർ 80 രൂപ, ബസ്സുകൾ 100 രൂപ എന്നിങ്ങനെയായിരുന്നു 1 മണിക്കൂർ വരെയുള്ള ഫീസ്. എന്നാൽ കോവിഡ് എത്തിയതോടെ കാര്യങ്ങൾ തകിടം മറിഞ്ഞു. എയർപോർട്ടിൽ പ്രവേശിക്കുമ്പോൾ തന്നെ ടാക്സികൾക്ക് 250 രൂപയും ട്രാവലറിന് 700 രൂപയും ബസ്സുകൾക്ക് 1000 രൂപയുമായി എൻട്രി ഫീസ് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇത്തരത്തിൽ കിയാൽ ഇന്ത്യയിൽ തന്നെ മറ്റൊരു എയർപോർട്ടിലുമില്ലാത്ത തരത്തിൽ എൻട്രി ഫീസിൽ വൻ വർധനവ് വരുത്തിയിരിക്കുകയാണെന്നും ഈ വർധനവ് സാധാരണക്കാരായ യാത്രക്കാർക്കും ടാക്സി ഡ്രൈവർമാർക്കും ഉടമകൾക്കും താങ്ങാനാവുന്നതിലും അപ്പുറമാണെന്നും ടാക്സി ഡ്രൈവർമാരെ എയർപോർട്ടിൽ പ്രവേശിപ്പിക്കാതിരിക്കാൻ എയർപോർട്ട് ടാക്സി സംവിധാനം ഒരു കുത്തക കമ്പനിക്ക് കൈമാറിയിരിക്കുകയാണെന്നും കരുണ ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ ഭാരവാഹികൾ പറയുന്നു. എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് യാത്രക്കാരെ സുരക്ഷിതമായി അവരുടെ വാസസ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മളോട് അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോ അവിടുന്ന് വണ്ടികൾ അയച്ചു കൊടുക്കുന്നത്. പക്ഷേ അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അത് ചെയ്യാൻ വേണ്ടി പാടില്ല. അതിന് നിങ്ങൾ 250, 500, 700 രൂപ ഈടാക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ എയർപോർട്ടിൽ പ്രവേശിക്കാൻ പറ്റൂ എന്നുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ കിയാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ കേരളത്തിലെ സാധാരണക്കാരായ ടാക്സിക്കാർ ഇപ്പോഴത്തെ ഈ ഒരു ടാക്സിന്റെതും അതുപോലെ തന്നെ GPS വിഷയത്തിലൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ അതിൽ നിന്നും ഒരു നിശ്ചിത വരുമാനം മാത്രമേ ഒരു ഓട്ടത്തിൽ നിന്ന് അവർക്ക് ലഭ്യമാകുന്നുള്ളൂ. ഒരു 700 രൂപയുടെ അല്ലെങ്കിൽ 600 രൂപയുടെ ഒരു ഓട്ടം പോകുമ്പോൾ 250 രൂപ ഓരോ എൻട്രി ഫീസും അതുപോലെ തന്നെ എയർപോർട്ട് പാർക്കിംഗ് ഫീസ് എന്ന് പറഞ്ഞിട്ട് ഡ്രൈവർമാരെ ചൂഷണം ചെയ്യുകയും ഈ ചൂഷണം വഴി നമ്മൾ പോകാതിരിക്കുമ്പോൾ നമ്മൾ ടാക്സി ഡ്രൈവർമാരെ അവിടത്തേക്ക് പോകാതിരിക്കുമ്പോൾ അതുവഴി മറ്റു കുത്തക കമ്പനികൾക്ക് ഈ ട്രിപ്പ് മറച്ചു കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ഇപ്പം എയർപോർട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നിലവിലെ പ്രതിസന്ധി പരിഗണിച്ച എൻട്രി ഫീസിലെ വർധനവ് നീക്കി പഴയതുപോലെ 15 മിനിറ്റ് സൗജന്യ പ്രവേശനം പുനഃസ്ഥാപിക്കാൻ നടപടികൾ ഉണ്ടാകണമെന്നും അല്ലാത്ത പക്ഷം പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്നും ടാക്സി തൊഴിലാളികൾ പറയുന്നു. ന്യൂസ് ഡെസ്ക്, കേരള ന്യൂസ്.